അതാണ് ഖുർആൻ. അതല്ലാതെ ചുമ്മ കണ്ടെടുത്ത് അങ്ങോട്ട് നിൽക്കുകയും ഇങ്ങോട്ട് നിൽക്കുകയും അയൽക്കാരിക്ക് കൊടുക്കാം, നിഫാസുകാരിക്ക് കൊടുക്കാം, ജനാബത്തുകാരന് കൊടുക്കാം, ആർക്കും കൊടുക്കാം. ചിലർക്ക് ഒതു കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കമ്പ് കൊണ്ട് ഇങ്ങനെ തോണ്ടി തോണ്ടി അങ്ങോട്ട് മാറ്റി വെക്കും. ഖുർആൻ ഒതു കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്, ഒതുവില്ലല്ലോ, അപ്പൊ തൊട്ടടുത്ത് തൊടാൻ പാടില്ലല്ലോ, അപ്പൊ കൊണ്ടൊരു കമ്പെടുക്കും കുത്തിവെക്കും. ഒരു മാ ഒരു ഓടയില് അഴുക്കുകൾ അടിഞ്ഞു കൂടുമ്പോ അത് കുത്തി വിടുന്നത് പോലെ ഖുർആനോടുള്ള ഒരു സ്നേഹം കണ്ടില്ലേ, കമ്പോട്ട് കുത്തി മാറ്റുക. ഒന്ന് ആലോചിച്ച് നോക്ക്, പരിശുദ്ധ ഖുർആനോട് നമുക്ക് മഹത്വം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മള് കിടങ്ങരലായി പോണത്. അതുകൊണ്ടാണ് അല്ലാഹ് തുടക്കത്തിലെ പറഞ്ഞത്, ذلك الكتاب لا ريب فيه هدى للمتقين. മുത്തഖീങ്ങൾക്കുള്ള സന്മാർഗ ഗ്രന്ഥമാണിത്. ആരാ മുത്തഖീങ്ങൾ, ആരാണ് അവർ മനസ്സിലാക്കുക. നമ്മൾ ഓരോരുത്തരും വിചാരിക്കും വലിയ തലയെക്കെട്ടും താടിയൊക്കെ വെച്ച് ഇങ്ങനെ കുനിഞ്ഞ് തിക്കുറിഞ്ഞ് നടക്കുന്ന ആള് മാത്രമാണ് മുത്തഖീങ്ങൾ. നമ്മൾ അങ്ങനെയാണ് കരുതുന്നത്. അല്ലാഹു തന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്. അദൃശ്യത്തെ കൊണ്ട് വിശ്വസിക്കുന്നവർ, ഖബറുണ്ട്, ബർസഖിയായ ജീവിതമുണ്ട്, മഹിഷറുണ്ട്, അല്ലാഹുണ്ട്, മലക്കുകളുണ്ട്, നാളെ നരകമുണ്ട്, സ്വർഗമുണ്ട്, അവിടെ വിചാരണയുണ്ട്, അവിടെ അങ്ങനെയുണ്ട്, ഇങ്ങനെയുണ്ട് എന്നൊക്കെ വിശ്വസിക്കണം. നമ്മൾ അങ്ങനെയാണല്ലോ വിശ്വസിക്കുന്നത്, ഒന്നും കണ്ടിട്ടല്ലല്ലോ. അല്ലദീന യുഅ്മിനൂന ബിൽഗൈബ്, അദൃശ്യത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു. അങ്ങനെ അദൃശ്യത്തിൽ ഇങ്ങനെ മഹിഷറുണ്ട്, ആഹ്റുണ്ട്, ഖബറുണ്ട്, ശിക്ഷയുണ്ട്, മലക്കുകളുണ്ട്, ചോദ്യമുണ്ട്, ഇങ്ങനെ വിശ്വസിക്കുന്ന ഒരാളെ കൊണ്ടേ അടുത്ത പോയിന്റിലേക്ക് കടക്കാൻ കഴിയുള്ളൂ. നമസ്കാരം നിലനിർത്തുന്നവരാണ്, നമസ്കാരമുള്ളവരാണ്, നമസ്കാരവുമായി ബന്ധപ്പെട്ടവരാണ്, ആ സന്മാർഗം പ്രാപിച്ചവർ അവരാണവർ. അവർക്കാണ് അദൃശ്യത്തിൽ ഒരു പേടി, അള്ളാഹയെ കുറിച്ച് ഒരു പേടി. പടച്ചവനെ നാളെ കണ്ണടഞ്ഞു പോകും, ടി വി കണ്ടോണ്ടിരിക്കുമ്പോൾ ചിലപ്പോ കറണ്ട് അടിച്ച് മരിച്ചു പോകും, ഇടിവെട്ടി വീണ് മരിച്ചു പോകും, വണ്ടി ഇടിച്ച് മരിക്കും, വെള്ളത്തിൽ വീണ് മരിക്കും, അറ്റാക്ക് വന്ന് മരിക്കും, ക്യാൻസർ വന്ന് മരിക്കും. നൗദുബില്ല, അള്ളാഹ് ഇതിൽ നിന്നെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ മരണം നമ്മുടെ മുന്നിൽ സുനിശ്ചിതമാണ്, പക്ഷേ അനിശ്ചിതമാണ്, എന്നാണെന്നറിയില്ല, അത് സംഭവിക്കുമെന്നുള്ള ഉറപ്പാണ്. അതുകൊണ്ട് ആ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട്, ആഖിറത്തെ ഭയന്നുകൊണ്ട്, വിശ്വാസം നിലനിർത്തി പരിശുദ്ധമായ ഖുർആനിന്റെ വഴികളിലൂടെ അള്ളാഹുവിനെ അംഗീകരിച്ചുകൊണ്ട് അവൻ പറഞ്ഞ വാക്കുകളെയും അവൻ പറഞ്ഞ കൽപ്പനകളെയും സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന മുത്തഖീങ്ങൾ, അവരുടെ ഉത്തരവാദിത്തം എന്താണ്? നമസ്കാരം നിലനിർത്തുക. അത് പരിശുദ്ധ ഖുർആൻ അള്ളാഹു പറഞ്ഞ വാക്കാണ് മുഅ്മിനീങ്ങളെ കുറിച്ച്. അള്ളാഹു സുബ്ഹാനഹു വതആല മുത്തഖീങ്ങളെയും മുഅ്മിനീങ്ങളെയും മുസ്ലിമീങ്ങളെയും വിളിച്ചിട്ട് കുറെ ഉപദേശങ്ങൾ നൽകുന്നു. നിങ്ങൾക്ക് ഞാൻ ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി തന്നിട്ടുണ്ട്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, മനസ്സിലാക്കണം, ആരും കേവലം വെറുതെ നമസ്കരിക്കണ്ട, അള്ളാഹുവുമായി വെറുതെ നിങ്ങൾ ബന്ധപ്പെടണ്ട. പടച്ച തമ്പുരാൻ നിങ്ങൾക്ക് അനുഗ്രഹം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അനുഗ്രഹത്തിന് നിങ്ങൾ നന്ദി ചെലുത്തണം. കേവലം ഒരു സൃഷ്ടി, ഒരു മനുഷ്യൻ നമ്മൾക്കൊരു അനുഗ്രഹം ചെയ്താൽ നമ്മൾ അവരോട് താങ്ക്സ് എന്ന് പറയും, നന്ദിയുണ്ട് സഹോദര എന്ന് പറയും. ഈ ചുറ്റുമൂല ജംഗ്ഷനിൽ നിന്ന് ഒരാൾ ഒരു ബൈക്കിൽ കയറ്റി ലിഫ്റ്റ് തന്ന് നേരെ കരുനാഗപ്പള്ളി ജംഗ്ഷനിൽ കൊണ്ടുവിട്ടാൽ നമ്മൾ അവനോട് പറയും, ചേട്ടാ നന്ദിയുണ്ട് ചേട്ടാ എന്ന് പറയും, താങ്ക്സ് എന്ന് പറയും. ഒരാളൊരു സഹായം ചെയ്താൽ നന്ദിയുണ്ട് സാറേ എന്ന് പറയും, താങ്ക്സ് എന്ന് പറയും. ഇത് സൃഷ്ടികൾ സൃഷ്ടികളോട് ചെയ്യുന്ന മര്യാദയാണ്. പക്ഷെ സ്രഷ്ടാവ് പറയുന്നു, നിങ്ങൾക്ക് ഞാൻ ഒരുപാട് ഗുണങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്, ആ ഗുണങ്ങൾക്ക് ബദലായി നിങ്ങൾ എനിക്ക് എന്താണ് ചെയ്യുന്നത്? അതിന് മറുപടി നിങ്ങൾ കണ്ടെത്തണം. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് ചെയ്തു, ഒരുപാട് അനുഗ്രഹങ്ങൾ. എത്രത്തോളം എന്ന് വെച്ചാൽ, നമ്മൾ ഒന്നുമല്ലാതിരുന്ന നമ്മളെ അള്ളാഹു ഈ ബൃഹത്തായ ലോകത്തേക്ക് കണ്ണും മൂക്കും കാതും സൗന്ദര്യവുമുള്ള മനുഷ്യനാക്കി ലോകത്തേക്ക് അള്ളാഹു നമ്മളെ അയച്ചില്ലേ? അത് തന്നെ ഏറ്റവും വലിയ അനുഗ്രഹം. വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ വജഅല ലകുംസ് സംഅ വൽ അബ്സാറ വൽ അഫ്ഈദ ലഅല്ലകും തശ്കുറൂൻ.
അല്ലാഹു ഉമ്മാന്റെ ഉദരകഹുരത്തിൽ നിന്ന് നിങ്ങളെ ഈ ബൃഹത്തായ ലോകത്തേക്ക് കൊണ്ടുവന്നു. ആ സന്ദർഭത്തിൽ നിങ്ങൾക്ക് ഒന്നും അറിയില്ലായിരുന്നു. ലാ തഅലമൂന ഷൈആ, ഒരു വസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനവും അറിയില്ലായിരുന്നു. മൊബൈൽ ഫോൺ എങ്ങനെയാണ് ഓണാക്കേണ്ടത്, എങ്ങനെയാണ് ഓഫാക്കേണ്ടത്, എങ്ങനെയാണ് കമ്പ്യൂട്ടറിന്റെ മൗസ് അമർത്തേണ്ടത്, എങ്ങനെയാണ് കമ്പ്യൂട്ടറിന്റെ കീപാഡിലൂടെ വിരലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് ഇയർഫോൺ വെക്കുക, എങ്ങനെയാണ് ഹെഡ്ഫോൺ വെക്കുക, ഓരോ കാര്യങ്ങളെ കുറിച്ച് ഇന്ന് നമ്മൾ വിവരമുള്ളവരാണെങ്കിൽ ഉമ്മാന്റെ ഉദരത്തിൽ നിന്ന് ഈ ബൃഹത്തായ ലോകത്തേക്ക് വന്നപ്പോ ലാ തഅലമൂന ഷൈആ, ഒരു വസ്തുവും നിനക്കറിവില്ലായിരുന്നു. വജഅല ലകുംസ് സമ്മാ വല ബസാറ വല അഫ്ഇദ തലഅല്ലകും തശ്കുറൂൻ. അവൻ നിനക്ക് കാത് തന്നില്ലേ, അവൻ നിനക്ക് കണ്ണ് തന്നില്ലേ, അവന്റെ കമൻ തന്ന കാതിലൂടെ കേവലം സിനിമ പാട്ടുകൾ കേട്ട് രസിക്കാനല്ല അവൻ നൽകിയ കാത്. ആ കാതിലൂടെ അള്ളാഹുവിന്റെ വചനങ്ങൾ കേൾക്കുകയും അതിന്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കുകയും അതിന്റെ വ്യാപ്തി മനസ്സിലാക്കുകയും അതിനോട് അള്ളാഹുവിനെ അനുസരിക്കുന്നവനായി മാറുകയും വേണം. ഇതിനാണ് കാത് തന്നത്. പക്ഷേ നമ്മുടെ കാതുകൾക്കുള്ളിൽ എന്തോ ചെറിയ 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 ഉപകരണങ്ങൾ തിരികെ കയറ്റിക്കൊണ്ട് പാട്ടുകൾ കേട്ട് രസിക്കുന്നു. ബൈക്ക് ഓടിക്കുന്ന ചെറുപ്പക്കാരൻ, യാത്ര ചെയ്യുന്ന യാത്രികൻ, വീട്ടിൽ കിടന്നുറങ്ങുന്ന സഹോദരൻ, അവന്റെ ടൈം പാസിന് അവൻ ചെയ്യുന്ന ജോലിയാണിത്. പക്ഷേ സഹോദര, ഈ കാതിനെ കുറിച്ച് അല്ലാന്റെ അടുക്കൽ നാളെ ചോദ്യമുണ്ടാകും. സിനിമ കാണുന്ന കണ്ണുണ്ടല്ലോ, സ്ത്രീകളുടെ അങ്കലാവണ്യം ഒപ്പിയെടുക്കുന്ന കണ്ണുണ്ടല്ലോ, പട്ടുറുമാല് കാണുന്ന കണ്ണുണ്ടല്ലോ, പാതിരാത്രി ഇരുന്ന് ഏതോ പാശ്ചാത്യ നാട്ടിലുള്ള പെണ്ണുമായി നിങ്ങൾ ഇന്റർനെറ്റുമായി ബന്ധപ്പെടുമ്പോൾ ആ കണ്ണ് കണ്ട് രസിക്കുന്നുണ്ടല്ലോ. ഈ കണ്ണ് നാളെ അള്ളാഹുവിന്റെ മുന്നിൽ പറയും, അത്രേ പടച്ചവനെ ഞാൻ ഇന്നത് ഇന്നത് കണ്ടു. ആ ഹൃദയം പറയും, അത്രേ അവളെ കുറിച്ച് ഞാൻ ചിന്തിച്ചു ചിന്തിച്ചു കിടന്നു റബ്ബേ, വർഷങ്ങളോളം ചിന്തിച്ചു, പക്ഷേ എനിക്ക് അവളെ ആവാഹിക്കാൻ കഴിഞ്ഞില്ല, അവളെ എനിക്ക് വിവാഹം കഴിക്കാൻ കഴിഞ്ഞില്ല, അവളെ ആരോ തട്ടിക്കൊണ്ടുപോയി, ഞാനോ രോഗിയായി മരണപ്പെട്ടു പോയി. എന്റെ ചിന്തയല്ലാതെ എനിക്ക് മറ്റു മാർഗമൊന്നുമില്ലാതിരുന്നു. ഹൃദയത്തെ കുറിച്ചും നാളെ ചോദ്യമുണ്ടാകും, കണ്ണിനെ കുറിച്ചും നാളെ ചോദ്യമുണ്ടാകും, കാതിനെ കുറിച്ചും നാളെ ചോദ്യമുണ്ടാകും. മറുപടി പറയണം. എത്ര സമയം കാത് ചെലവഴി ചെയ്തു, എത്ര സമയം കണ്ണ്, നീ ഒന്നും പറയണ്ട, നിന്നെ അല്ല അങ്ങോട്ട് പൂട്ടും, എന്ത് ചെയ്യും അല്ല, കാരണം നിന്റെ നാവ് തുറന്ന കള്ളവേ പറയത്തുള്ളൂ. അങ്ങനെയാണല്ലോ, പണ്ടൊരാള് മരണപ്പെട്ട് കബർ കൊണ്ട് അടക്കി മയ്യത്ത് വെച്ച് ചോദ്യം ചോദിക്കാൻ മലക്കൾ വന്നപ്പോൾ അവൻ പറഞ്ഞു, ഹേ ഇപ്പൊ രണ്ടുപേരും ചോദിച്ചിട്ട് പോയതല്ലോ, അതിനിടക്ക് നിങ്ങളും കൂടെ ചോദിക്കാൻ പറഞ്ഞു. അപ്പൊ മലക്കുകൾ കൺഫ്യൂഷൻ ആയിപ്പോയി, ഞങ്ങളാണല്ലോ മുൻകരണക്കൊരു ചോദിക്കുന്നതിന്, അതിനപ്പുറത്ത് വേറൊരാളാണ്. ഉടനെ ഫോൺ അള്ളാഹോട്ട് വന്നു, അള്ളാ ഇങ്ങനെ ഒരു ഷൈത്താനാണ് കൊണ്ടുവന്ന് ഇറക്കിയിരിക്കുന്നത്. ഇവൻ പറഞ്ഞു, നേരത്തെ അതോ അവൻ ജീവിതത്തിൽ അവൻ സത്യം പറഞ്ഞിട്ടേ ഇല്ല, അവൻ ജീവിതത്തിൽ അവൻ സത്യം പറഞ്ഞിട്ടേ ഇല്ല, അവൻ കള്ള, അവൻ വലിയ കള്ളനാ, കൊണ്ടുത്തേരെ ഇനി ചോദ്യം ഒന്നും ചോദിക്കണ്ട, തട്ടിക്കൊള്ളാൻ പറയും, വേറെ പരിഹാരം ഒന്നുമില്ല എന്ന് പറയുന്നില്ല, വാ തുറന്നാ കള്ളം പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് وتكلمنا ايديهم وتشهد ارجلهم بما كانوا يكسبون. ഇന്നേ ദിവസം നിന്റെ നാവിന് ഇവിടെ വോയിസ് ഇല്ല, സംസാര ശക്തിയില്ല, അതിന് ത്രാണിയില്ല, അത് സംസാരിക്കുകയില്ല സഹോദര. അവരുടെ നാവുകളെ നാം ബന്ദ് ചെയ്തു കളയും, അവരുടെ നാവുകളെ നാം പൂട്ടിക്കളയും, നാം മുദ്ര വെച്ചു കളയും. പിന്നെ എന്താ സംസാരിക്കുക, പിന്നെ സംസാരിക്കും, കൈ സംസാരിക്കാൻ പറ്റും,
കൈകൾ സംസാരിക്കും, അല്ലാഹുവേ ഇന്ന ചിപ്പ് അതിൽ നിന്നും മാറ്റി ഇന്നതിലേക്ക് അങ്ങോട്ട് കൊളുത്തിയിട്ട് ഞാൻ ഈ കൈ കൊണ്ട് തന്നെ കണ്ടു റബ്ബേ, അതിന് എന്റെ ഈ വിരലുകളാണ് ഉപയോഗിച്ചത്, ഇന്ന മൗസ് ക്ലിക്ക് ചെയ്തത്, ഇന്ന കമ്പ്യൂട്ടറിലൂടെ ചലിപ്പിച്ചത്, ഇന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ടത്, ഇന്ന പെണ്ണുമായി കൈക്ക് പിടിച്ചു പോയത്, ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തത് ഈ കൈകളാണ്, ഈ വിരലുകളാണ് തമ്പുരാനെ. അവരുടെ കൈകൾ തന്നെ പറയുമത്രേ, നീ ഒന്നും സംസാരിക്കണ്ട, നമ്മളൊന്നും പറയണ്ട, എല്ലാം പറഞ്ഞോളൂ, എവിടൊക്കെ മൗസ് നെക്കിയിട്ടുണ്ട്, എവിടൊക്കെ പോയി നെക്കിയിട്ടുണ്ട്, ആരെയൊക്കെ പിടിച്ചിട്ടുണ്ട്, എല്ലാം അത് തന്നെ അങ്ങോട്ട് പറഞ്ഞോളൂ, സംഭവം അങ്ങ് പറഞ്ഞോളൂ. ഇന്ന് മൂഹരും ബദിരരും ഒക്കെ അവരൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പഠിപ്പിക്കുന്നുണ്ടല്ലേ, അപ്പൊ അതിലൂടെ അവർക്കത് മനസ്സിലാവില്ല, ആ ഇഷാറയിലൂടെ, ആ സൂചനയിലൂടെ. അതേപോലെ നാളെ ആഖിറത്തിൽ അത് തന്നെ അങ്ങോട്ട് പറഞ്ഞോളൂ, അല്ലാഹ് കാക്കട്ടെ പടച്ച റബ്ബേ, ഇതൊക്കെ നമുക്കെതിരാകും, ഈ വിരലുകളെല്ലാം നമുക്കെതിരാകും, കൈകളെല്ലാം നമുക്കെതിരാവും, സൂക്ഷിച്ചോളി. ഖുർആനാ മയ്യത്തെടുത്ത് വെച്ചിട്ട് യാസീൻ ഓതാറുണ്ടല്ലോ, ആ യാസീൻ അല്ല ഈ ആനി ഓതുന്നത്, അതാണ് ആ യാസീനാ തന്നെ അല്ലാഹ് ഉൾക്കൊള്ളിച്ചത്. നീ മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് ഓതുന്നത് അൽയൗമ നഖ്തിമു അലാ ഫുവാഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. മയ്യത്ത് പൊതിയുമ്പോ ഓതാൻ തുടങ്ങുമല്ലോ, പക്ഷേ ആ മയ്യത്ത് കേൾക്കുന്നു, ഞാൻ നാളെ സാക്ഷ്യം പറയാൻ പോവുകയാ, എന്റെ കൈകൾ ചെയ്ത, എന്റെ കാലുകൾ ചെയ്ത, എന്റെ കണ്ണുകൾ കണ്ട, എന്റെ കാതുകൾ കേട്ട, എന്റെ ഹൃദയം ചിന്തിച്ച, എന്റെ ഓരോ അവയവങ്ങളും ഏതെല്ലാം ഹറാമുമായി ഞാൻ ബന്ധപ്പെടുത്തിയിട്ടുണ്ടോ അതിനെല്ലാം ഞാൻ എണ്ണി എണ്ണി മറുപടി പറയേണ്ടി വരുമെന്ന് ആ മയ്യത്തിനെ നമ്മൾ ഒന്നുകൂടെ ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അർത്ഥം മനസ്സിലാകുന്നില്ല, എല്ലാരും ഓതും, മയ്യത്തൊക്കെ എടുത്തു വെച്ച് ഭയങ്കരമായിട്ട് ഓതും, കബറിന്റെ അടുക്കലും പോയിരുന്നു ഓതും, പക്ഷെ അർത്ഥം അറിയില്ലല്ലോ, ഓതുന്നവർക്ക് പോലും അറിയില്ല, ഓതും വലിയ കൈ കൊണ്ട് ചെയ്തിട്ടായിരിക്കും വന്നിരുന്ന് ഓതുന്നത്, കൈകൊണ്ട് വലിയ പാപം ചെയ്തിട്ട്, കാല് കൊണ്ട് വലിയ പാപം ചെയ്തിട്ടാ വന്നിരുന്ന് ഓതുക. اليوم نختم على فواههم وتكلمنا ايديهم وتشهد ارجلهم بما كانوا يكسبون. കാല് പാതിരാത്രി പതുക്കെ, കറണ്ട് ഇല്ലാത്ത സമയത്ത്, അപ്പ ഇല്ലാത്ത സമയത്ത്, ഉമ്മ ഇല്ലാത്ത സമയത്ത്, ബൈക്ക് കൊണ്ട് അപ്പുറത്ത് വെച്ചിട്ട് അതിലേക്കൂടെ നടന്ന്, ഇതിലേക്കൂടെ നടന്ന്, പള്ളിപ്പറമ്പിലൂടെ നടന്ന്, വീട്ടിന്റെ പരിയമ്പറത്തൂടെ നടന്ന്, അങ്ങനെ കയറി അവിടെ പോയി ഇവിടെ പോയി, കാല് തന്നെ അങ്ങ് പറഞ്ഞോളൂ, നീ ഒന്നും പറയണ്ട. ആ കാലുകൾ മറുപടി പറയുമത്രേ, കാലുകൾ സാക്ഷ്യം പറയുമത്രേ, വിമാനോ സ്പെഷ്യൽ ട്യൂഷൻ ഉണ്ടെന്നും പറഞ്ഞ് രാവിലെ ബാഗും തോളത്തിൽ തൂക്കിയിട്ട് പോകുന്ന നാരിമാരെ, നീ പോകുന്ന വഴി എവിടെയാണെന്ന് അല്ലാഹു കാണുന്നുണ്ട്, പക്ഷേ നിന്നെ സാക്ഷ്യപ്പെടുത്താൻ ആ കാല് തന്നെ വിളിച്ചു പറയുമത്രേ, ഞാൻ ഇന്നവനോടൊപ്പം ഇന്ന ബൈക്കിൽ കയറി ഇന്ന സ്ഥലത്ത് പോയി അറുമാദിച്ചിട്ട് വന്നതാണ് അല്ലാ. ഞാൻ കരുനാഗപ്പള്ളിയിൽ ഇറങ്ങിയപ്പോ എന്റെ ബാഗിൽ ഞാൻ ചുരുട്ടി വെച്ച ആ ഷാളെടുത്ത് വീണ്ടും ധരിച്ച് യഥാർത്ഥ അമിന ബീവിയായി വീട്ടിലേക്ക് വന്നു. അവിടം വരെ പോയപ്പോ ആമിന ബീവി, തിരിച്ചു വന്നപ്പോഴും ആമിന ബീവി, അത് കഴിഞ്ഞ് അങ്ങോട്ട് അവിടുന്ന് അങ്ങോട്ട് ത്രേസ്യാമ അറിയില്ലല്ലോ, പിന്നെ ഒന്നും മനസ്സിലാക്കാൻ പറ്റൂലല്ലോ, എന്ത് ചെയ്യാൻ പറ്റൂ, നാളെ പറയൂ ഈ കാല് എവിടെ പോയെന്ന്, എവിടെയൊക്കെ ചവിട്ടിയെന്ന്, ആരൊക്കെ ആ കാലിൽ തൊട്ടിട്ടുണ്ട്, തടയിട്ടുണ്ട്, ഇതെല്ലാം നാളെ കാല് തന്നെ അങ്ങോട്ട് പറഞ്ഞോളൂ, നീ ഒന്നും പറയണ്ട. എല്ലാം വിരലും കൈയും കാലും ഒക്കെ പറയുമ്പോഴേ, എടാ കയ്യേ, എടാ കാലേ, എടാ രോമങ്ങളെ, നീ എനിക്കെതിരെ സാക്ഷ്യം പറഞ്ഞു കളഞ്ഞല്ലോ, നീ എനിക്കെതിരെ സാക്ഷ്യം പറഞ്ഞ് എൻ്റെ കൂടെ നടന്ന് തിന്നിട്ട്, എൻ്റെ കൂടെ നടന്ന് പിടിച്ചിട്ട്, എൻ്റെ കൂടെ നടന്ന് കുപ്പി പൊട്ടിച്ചിട്ട്, എൻ്റെ കൂടെ നടന്ന് തൊഴിച്ചിട്ട്, എൻ്റെ കൂടെ നടന്നിട്ട് അത് ഇതെല്ലാം ചെയ്തിട്ട് നീ എനിക്കെതിരെ നീ തിരിഞ്ഞു നിന്ന് കളഞ്ഞല്ലോ എന്ന് ഈ സ്റ്റാപ്ലർ എടുക്കുമ്പോൾ ആദ്യം ചൂടാവുന്ന കൈയോടാ, നമ്മൾ ചൂടാവുന്ന കൈകളോടാ, വിരലുകളോട് ചോദിക്കും, എന്തിനാണ് ഞങ്ങൾക്കെതിരെ സാക്ഷ്യം പറഞ്ഞത്. ഉടനെ അവര് പറയും, ഞങ്ങളൊന്നും പറഞ്ഞില്ല. ഖാലൂ അന്തഖനല്ലാഹു അല്ലദീ അന്തഖ കുല്ല ശൈ ഞങ്ങളല്ല പറഞ്ഞത് അല്ലാഹു ഞങ്ങളെ കൊണ്ട് പറയിച്ചതാ.
അന്തഖ കുല്ല ഷൈ, എല്ലാ വസ്തുക്കളെ സംസാരിപ്പിക്കാൻ കഴിവുള്ള പടച്ച തമ്പുരാൻ ഞങ്ങളോട് സംസാരിക്കാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ സംസാരിച്ചു പോയി. ഞങ്ങൾക്ക് കളവ് പറയാൻ അറിയില്ല, അതുകൊണ്ട് നീ ചെയ്ത ഓരോ പാദകങ്ങളും ഞങ്ങൾ റബ്ബിനോട് തുറഞ്ഞു പറഞ്ഞു അത്രേ അത്രേ ഞങ്ങൾ ചെയ്തുള്ളൂ. നീ പറഞ്ഞതൊക്കെ ഞങ്ങൾ അങ്ങോട്ട് അള്ളാഹു ചെയ്തതൊക്കെ അള്ളാഹു അടുത്ത് ഞാൻ പറഞ്ഞു, അല്ല വേറെ ഒന്നുമില്ല.